കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് ഷൂട്ട് ഇതിന് മുന്നേ ഉള്ള ഷൂട്ട് ചെയ്തോട്ടുള്ള തമ്മിൽ വ്യത്യാസം ഷൂട്ട് സ്ലോ ആവും, കുറച്ച് സ്ലോ ആവും. അതാണ് നമുക്ക് വലിയ പഴയ സ്പീഡിൽ വർക്ക് ചെയ്യാൻ പറ്റത്തില്ല. കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നു വിശ്വാസത്തിൽ അങ്ങ് പോകുന്നു. സിദ്ദിഖ് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞത് ക്രിസ്ത്യൻ 2 ത്രില്ലിംഗ് സാധനം തന്നെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിദ്ദിഖാണ് അവരെ പറ്റിക്കാനായിട്ടൊരു കഥയൊക്കെ ഉണ്ടാക്കി പറഞ്ഞ് അവരത് ചെയ്തു, അവരത് എടുത്തിട്ട് ഇട്ടതാ. അപ്പൊ സിദ്ദിഖാണ് അവരോട് പറഞ്ഞ കഥയല്ല, അവര് പറഞ്ഞ ചുമ്മാ ഒരാൾ വന്നിട്ട് കഥ എന്നാ സാറേ ചോദിച്ചപ്പോ പുള്ളി ഒരു കഥയൊക്കെ അടിച്ചു. ആ കഥ കണ്ടപ്പോ പുള്ളി പറഞ്ഞു അതിനകത്ത് ഒത്തിരി സസ്പെൻസും ദിശ ഉള്ളതാന്നൊക്കെ പറഞ്ഞു. ഞാൻ സിദ്ദിഖാനെ ചോദിച്ചു എന്നെ സിദ്ദിഖാട്ട് അങ്ങനെ പറഞ്ഞു ചോദിച്ചപ്പോ ഞാൻ ഇങ്ങനെ പറഞ്ഞതാണ്. അപ്പൊ പുള്ളി അത് അങ്ങനെ വിട്ടു, അതാ പിന്നീട് അവർക്കത് മനസ്സിലായത്. അത് കഴിഞ്ഞ് അവരത് മാറ്റുകയും ചെയ്തു. ഞാൻ നിങ്ങൾ എന്നോട് കഥ കഴിക്കുമ്പോ ഞാൻ ഒരു ഇമാജിനറി കഥ ഇങ്ങനെ പറയുമെന്ന് വെച്ചു, മനസ്സിലായോ? ആ കഥ കേൾക്കുമ്പോ ഭയങ്കര ട്വിസ്റ്റ്. ഇത് ശരിക്കും ഒരു എന്താ പറയാ, ഇതൊരു ഫാമിലിയും അവരുടെ ഇതിന്റെ അഫ്ട്രസ് അങ്ങനെയാണ് എന്റെ ഇത് ട്രാക്ക് പോകുന്നത്. ഫാമിലിയുടെ ട്രോമയും കാര്യങ്ങളും അതും ആ ഒരു ആംഗിളിലാണ് നമ്മൾ പോകുന്നത്. കാരണം അതാണല്ലോ ഇനി, കാരണം ഇനി മേർഡർ ഒരു മരണം നടന്നു, അത് കഴിഞ്ഞു. ഇതിനകത്ത് പുതിയ മേർഡറോ ഒന്നുമില്ല. പിന്നെ മനസ്സിലായോ, അങ്ങനത്തെ ഒരു അവരുടെ പോലീസിന്റെ ഒരു കാഴ്ചപ്പാട്, ഇതിനെ കുറിച്ചുള്ള നാട്ടുകാരുടെ കാഴ്ചപ്പാട്, അങ്ങനെ രണ്ടു മൂന്ന് ആംഗിളുകളിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. അപ്പൊ അതിന്റേതായ ടെൻഷൻ ഒക്കെ ഉണ്ട് സിനിമക്കകത്ത്. വന്നൊരു മെയിൻ കമന്റ് എന്ന് പറഞ്ഞത് ജോർജ് കുട്ടിക്കും ജോർജിന്റെ ഭാര്യക്കും പ്രായം വല്ലാതെ കുറഞ്ഞു എന്നൊരു കമന്റൊക്കെ. ടെൻഷൻ എടുത്തിട്ട് കൂടുന്നതായിരിക്കും, മെലിഞ്ഞ പോയത്. അവര് ടെൻഷൻ എടുത്തിട്ട് പോയി, കാരണം 7 വർഷമായിട്ട് അവര് ഇതിന്റെ ടെൻഷൻ ഇരിക്കുന്നത്. ഇത് ചുമ്മാ അങ്ങനെ അങ്ങോട്ട് ഒരു സംഭവം ചെയ്തിട്ട് അങ്ങ് ചുമ്മാ വെറുതെ ഇരിക്കാൻ പറ്റും. ഇവര് പ്രൊഫഷണൽ ആൾക്കാരൊന്നും അല്ലല്ലോ, ഇതറിയാതൊരു അവസ്ഥ പറ്റി. സ്വഭാവത്തെ അതവരെ വേട്ടയാടും. അതാണ് ഈ സിനിമയുടെ ഒരു ഇത്. അവരുടെ മാനസികമായ ബുദ്ധിമുട്ടുകളും അവരുടെ ടെൻഷനും ഒക്കെയാണ് ഈ സിനിമയുടെ ഇത്. അതിന്റെ ഫാമിലി, അതേം പറഞ്ഞത് അവരുടെ ഒരു ഫാമിലി ട്രോമയാണത്. ഞാൻ അതിന്റെ കൂട്ടത്തിൽ കണ്ടതാണ് ജീസസ് സാറും മെലിഞ്ഞിട്ടുണ്ട്. സാറിന് ടെൻഷൻ ഉണ്ടായിരുന്നു? അല്ല, അത് ടെൻഷൻ കൊണ്ടല്ല, അത് മെലിയാന്ന് വിചാരിച്ചു മെലിഞ്ഞതാ. ഫോട്ടോയിൽ കണ്ടപ്പോ കുറച്ചുകൂടെ മെലിഞ്ഞതായിട്ട് തോന്നുന്നു നേരത്തെ. ഞങ്ങൾ അത് ടൈറ്റ് മെലിച്ചതാ. ട്രെയിനർ ഇവിടെ നിന്ന് വരുന്നു, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സിജിയുടെ ആള്, ഗ്രാഫിക്സിന്റെ ആളിവിടെ വരണമെങ്കിൽ അയാളെ 2 ദിവസം മുമ്പ് ടെസ്റ്റ് ചെയ്ത് അയാൾ നെഗറ്റീവ് ആണെന്ന് അറിഞ്ഞ ശേഷം ഇങ്ങോട്ട് കയറ്റുന്നു. ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ഒരു ആർട്ടിസ്റ്റിന് ഇപ്പൊ മുരളി ഗോപി ഷൂട്ട് ചെയ്ത് ഇനി ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് മുരളി ഗോപി ട്യൂഷൻ, മുരളി ഗോപി ഇനി വരുന്ന 2 ദിവസം മുമ്പ് വീണ്ടും ടെസ്റ്റ് ചെയ്യും.